നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കോക്കനട്ട് മിൽക്ക് പുഡിങ്ങാണ്. ഇതിനോടൊപ്പം ഒരു കോക്കനട്ട് സോസിൻ്റെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. 10 ഗ്രാം ചൈന ഗ്രാസ് ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് 10 മിനിറ്റ് വയ്ക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രം എടുത്ത് അതിലേക്ക് 250 ml 3 ഗ്ലാസ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അതായത് മൊത്തം 750 ml ഉണ്ട്, 3/4 ലിറ്റർ പാല്. ഈ പാലിലോട്ട് നമുക്ക് 1 ടിൻ മിൽക്ക് മെയ്ഡും 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും ഒക്കെ കൂടി യോജിച്ചതിന് ശേഷം വേണം അടുപ്പിൽ വയ്ക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അടി പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ അടുപ്പിൽ വെച്ചാലും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് മീഡിയം ഫ്ലെയിമിലാണ് അടുപ്പിൽ വയ്ക്കേണ്ടത്. ഇത് ചൈന ഗ്രാസ് ആണ്. നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച ചൈന ഗ്രാസ് മറ്റൊരടുപ്പിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസും ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ട, ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ഉരുകാനായിട്ട് വെക്കാൻ. ഇപ്പോൾ ചൈന ഗ്രാസൊക്കെ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ആ പാലിൻ്റെ കൂട്ടും നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് വേണം നമ്മൾ ആ ഉരുകി വന്നിരിക്കുന്ന ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. ചൈന ഗ്രാസ് അരിച്ചൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിലും അത് നല്ലതാണ്. പുഡിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഈ ചൈന ഗ്രാസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ 3 ഡ്രോപ്പ് വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, അതിലും കൂടേണ്ട ആവശ്യമില്ല. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കട്ടി തേങ്ങാപ്പാൽ 1 കപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം നല്ല ഇളവൻ തേങ്ങയുടെ പാലാണെങ്കിൽ കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുക. കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഞാൻ ആ കട്ടി തേങ്ങാപ്പാൽ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. 1/2 കപ്പോളം കോക്കനട്ട് മിൽക്ക് പൗഡർ 1 കപ്പ് പാലിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഈ പുഡിങ്ങിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നേരത്തെ മാറ്റി വെച്ച 1 കപ്പ് പാലാണ് അതിലോട്ടാണ് കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർത്ത് മിക്സ് ചെയ്തത്. കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലാത്തവർ നല്ല കട്ടി തേങ്ങാപ്പാൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് ഇളവൻ തേങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഈ പുഡിങ്ങിന്. നല്ല മൂത്ത തേങ്ങ വെച്ചിട്ട് തേങ്ങാപ്പാൽ എടുക്കുന്നതിൽ നല്ലത് ഇളവൻ തേങ്ങയാണ്. ഈ കട്ടി തേങ്ങാപ്പാൽ ഞാനിപ്പം ഈ പുഡിങ്ങിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷമേ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവുള്ളൂ. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കാൻ പാടില്ല, പിരിഞ്ഞു പോകും. ഇപ്പോൾ പുഡിങ്ങിൻ്റെ കൂട്ടൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഗ്ലാസ് ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് പാത്രത്തിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിൻ്റെ 1/2 ഇഞ്ച് കനത്തിൽ ഈ പുഡിങ്ങിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ച് നല്ലതുപോലെ ചൂടാറുക, ചൂടാറ്റുക. ചൂടാറി വരുമ്പോൾ ഈ പുഡിങ് നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഫോട്ടോയ്ക്കൊക്കെ ഒരു ഭംഗി കിട്ടാനായിട്ട് ഞാൻ ഈ പുഡിങ്ങിൻ്റെ മുകളിലൂടെ കാരമൽ ടോപ്പിംഗ് ഒഴിച്ചു കൊടുത്തു. അതായത് ഹെർഷേസിൻ്റെ കാരമൽ സിറപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടി സ്പ്രെഡ് ചെയ്തിട്ടു. സാധാരണ ഞാൻ ഈ കോക്കനട്ട് മിൽക്ക് പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഈ കാരമൽ സിറപ്പൊന്നും ഒഴിക്കാറില്ല. അതിന് പകരമായിട്ട് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ട് തന്നെ ഒരു സോസ് ഉണ്ടാക്കാറുണ്ട്. ഈ പുഡിങ് ഉണ്ടാക്കിയ ദിവസം ഞാൻ കുറച്ച് തിരക്കിലായതുകൊണ്ട് ഞാൻ ഈ പുഡിങ്ങിൻ്റെ മുകളിൽ കാരമൽ സിറപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ കോക്കനട്ട് സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ കാരമൽ സിറപ്പ് ഒഴിച്ചതിനെക്കാട്ടിലും ഒന്നും കൂടി ടേസ്റ്റാണ് കോക്കനട്ട് സോസ് വെച്ചിട്ട് ഈ പുഡിങ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടി നമുക്ക് കാണാം. ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ പുഡിങ് ഫാനിൻ്റെ അടിയിൽ വെച്ച് ചൂടാറുമ്പോൾ തന്നെ ഇത് സെറ്റാവും. പിന്നെ തണുപ്പിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലേ വെക്കാവുള്ളൂ, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ച് 1-5 മണിക്കൂർ തണുപ്പിക്കുക, അതിനുശേഷം സെർവ് ചെയ്യുക. ഇനി നമുക്ക് കോക്കനട്ട് സോസ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് പാനിലാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് 2 ടേബിൾ സ്പൂൺ ബട്ടർ ആദ്യം ചേർത്ത് കൊടുക്കുക. മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലായിരിക്കണം, അത് മറക്കരുത്.
മൈദയും ബട്ടറും കൂടി നല്ലപോലെ ഒന്ന് കൂടി യോജിച്ച് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. പാലിനോടൊപ്പം തന്നെ അര കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ടകളായിട്ട് മൈദ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ആ കട്ടകളൊക്കെ ഒന്ന് ഇല്ലാതാക്കുക. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുവാണെങ്കിൽ ആ കട്ടകളൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു പോയിക്കോളും. അപ്പം നല്ലപോലെ തിളച്ചു തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ തേങ്ങാ ചിരണ്ടി മിക്സിയിലടിച്ച് നമുക്ക് കട്ടി തേങ്ങാപ്പാൽ ഉണ്ടാക്കി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോഴും ഇളവൻ തേങ്ങയുടെ പാലാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും, ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത് ഈ പാലിൻ്റെ കൂട്ട് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം ചേർത്തിട്ട് ഓഫ് ചെയ്ത് അപ്പം ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി ചൂടാക്കാം. ചൂടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, തിളക്കരുത്. തിളച്ചു കഴിഞ്ഞാൽ അത് പിരിഞ്ഞ പോലെയാകും. അപ്പോൾ ഇനി തീ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് സോസാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. പാകത്തിനുള്ള കുറുകലൊക്കെയാണ് ആയിരിക്കുന്നത്. ഒരു സോസ് പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. മറ്റൊരു ദിവസം പുഡിംഗ് ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഈ സോസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ സോസും ചൂടാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം പുഡിംഗ് സെർവ് ചെയ്യുന്ന സമയത്ത് പുഡിംഗ് ഒരു ബൗളിലോട്ട് എടുത്തതിന് ശേഷം ഈ സോസ് അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സോസ് ഞാനിവിടെ ചൂടാറാനായിട്ട് രണ്ട് കപ്പിലായിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോയിട്ട് മറ്റൊരു ദിവസം എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വേറെ പുഡിങ്ങും റെഡിയായി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇതേപോലെ ഒരു സെർവിങ് ബൗളിലോട്ട് പുഡിങ്ങും ഇട്ട് സോസും ഒഴിച്ചിട്ടാണ് അന്നവിടെ സെർവ് ചെയ്തത്. അപ്പോൾ ആ ഭാഗം ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു, ബൈ.